ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഇന്നാണ്. 2017 ശേഷം ആദ്യമായാണ് പൂർണ്ണ തോതിൽ വള്ളംകളി നടക്കുന്നത്. എ ബി ബാച്ചുകളിലായി 48 പള്ളിയോടങ്ങളാണ് മത്സരിക്കുന്നത്. ഉച്ചയ്ക്ക് ജലഘോഷയാത്രയോടെയായിരിക്കും വള്ളംകളിക്ക് തുടക്കമാവുക. അവിടെ നിന്ന് കൃഷ്ണമോഹനും കൗസറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, ജലനിരപ്പ് കുറഞ്ഞത് കാരണം വള്ളംകളി തന്നെ ഉപേക്ഷിച്ചേക്കുമോ എന്ന ആശങ്കയിൽ നിന്നാണ് ഇപ്പോൾ ജലമേള നടക്കാൻ പോകുന്നത്. സംഘാടകർക്ക് ആശ്വാസമുണ്ട്. എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ, ആവേശം? തയ്യാറെടുപ്പുകളും ആവേശമെല്ലാം ഒട്ടും കുറവില്ല. കാരണം ഇന്നലെ വരെ ഒരു സങ്കടമുണ്ടായിരുന്നു എല്ലാവർക്കും ജലനിരപ്പ് സംബന്ധിച്ച്. പക്ഷേ ആ സങ്കടങ്ങളൊക്കെ മാറി കാര്യമായി തന്നെ പമ്പയിൽ വെള്ളം ഉയർന്നിരിക്കുന്നു, ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു. അതിന് സന്തോഷത്തിലാണ് കരക്കാരും എല്ലാവരും ഉള്ളത്. ഇവിടെ മത്സരത്തിനപ്പുറം ഒരു ആചാര അനുഷ്ഠാനം കൂടിയാണ് വള്ളംകളി നടത്തുക എന്നുള്ളത്. ഇവിടെ കൗസർ കൂടി ചേർന്നുണ്ട്. കൗസർ, ഹീറ്റ്സും ജലഘോഷയാത്ര എപ്പോൾ തുടങ്ങും? ഹീറ്റ്സ് ഏകദേശം 2 മണിയോടുകൂടി ഹീറ്റ്സ് തുടങ്ങും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫൈനൽ മത്സരങ്ങളെക്കാൾ കാണാൻ ഭംഗിയുള്ളത് ജലഘോഷയാത്രയാണ്. കാരണം ഈ 48 വള്ളങ്ങളും ഈ ജലഘോഷയാത്രയിൽ പങ്കെടുക്കുകയാണ്. 52 കരക്കാരാണ് ഉള്ളത്. ഇത്തവണ മത്സരിക്കാൻ 48 പേരാണുള്ളത്. 36 എ ഗ്രേഡ് വള്ളങ്ങളുണ്ട്. ബാക്കി കരക്കാരുടെ ഒരു സന്തോഷം കൂടി. അതെ അതെ, കരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകർ കൂടിയാണ്. ഈ വെള്ളത്തിന്റെ ആശങ്കയൊക്കെ മാറി, അപ്പൊ അതിന്റെ സന്തോഷം എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്? ഒറിജിനൽ ഞങ്ങൾ വള്ളപ്പാട്ട് 4 പേര് പാടി സമർപ്പിക്കുക. ഞങ്ങൾക്കൊരു ഭഗവാനെ ഈ പ്രാവശ്യം നല്ലൊരു വെള്ളജലം നമുക്ക് തന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ 4 വരി വള്ളപ്പാട്ടിൽ പാടി സന്തോഷം അറിയിക്കാം. ശരി, തുടങ്ങിക്കോട്ടെ. പാർത്തലത്തിൽ കീർത്തി കേട്ട, പാർത്തലത്തിൽ കീർത്തി കേട്ട തിരുവാരൻ മുളയപ്പൻ, പാർത്തലത്തിൽ കീർത്തി കേട്ട തിരുവാരൻ മുളയപ്പൻ, പാർത്തലത്തിൽ കീർത്തി കേട്ട തിരുവാരൻ മുളയപ്പൻ. എന്നാലും ഈ ഒരു ആവേശം കരക്കാർക്കുണ്ട്. ട്രാക്കും എല്ലാം സജ്ജമായി കഴിഞ്ഞു. ഇവിടെയാണ് മത്സരങ്ങൾ നടക്കുക. പരപ്പുരക്കടവ് മുതൽ സത്രക്കടവ് വരെ എല്ലാ ഒരുക്കങ്ങളും പമ്പയിൽ പൂർത്തിയായിരിക്കുന്നു. വെള്ളത്തിന്റെ ആശങ്കയില്ല. എല്ലാം വളരെ ഭംഗിയായി നടത്താൻ ഒരുക്കങ്ങളിലേക്ക് പള്ളിയോട സേവാ സംഘം നീങ്ങിയിരിക്കുന്നു. ഏതായാലും ഉച്ചയ്ക്ക് ജലഘോഷയാത്ര കഴിഞ്ഞാൽ ഉടൻ തന്നെ എ ബാച്ചിന്റെ ഹീറ്റ്സ് തുടങ്ങും. തൊട്ടു പിന്നാലെ ബി ബാച്ചിന്റെ ഹീറ്റ്സ്, പിന്നീട് ബി ബാച്ചിന്റെ ഫൈനൽ കഴിഞ്ഞാൽ എ ബാച്ചിന്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. എല്ലാവർക്കും മന്നം ട്രോഫിയും ക്യാഷ് പ്രൈസും സമ്മാനമായി നൽകും. എന്തായാലും 48 പള്ളിയോടങ്ങൾ മത്സരിക്കുന്ന ആചാരപരമായി ഏറെ പ്രാധാന്യമുള്ള ഉത്തരനാട് ജലമേതയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ഫ്ളാഗ് ഓഫ് കഴിഞ്ഞാൽ ജലഘോഷയാത്ര തുടങ്ങും. അതിനുശേഷം മത്സരങ്ങളുടെ ആവേശങ്ങളിലേക്കും കടക്കും. പ്രജ്വല. ഓക്കെ, കൃഷ്ണമോഹനും കൗസറുമാണ് വിവരങ്ങൾ നൽകിയത്.